بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. മനസ്സും മനസാക്ഷിയുമുള്ള ഏതൊരു മനുഷ്യൻ്റെയും വർത്തമാനകാല വേദനകളിൽ, വിരഹങ്ങളിൽ, നിരാശകളിൽ, ദുഃഖങ്ങളിൽ ഏറ്റവും വലുത് ഇപ്പോൾ ഗസയിലും റഫയിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ജൂത കൂട്ടക്കൊല തന്നെയായിരിക്കും. അതിൽ വേദനിക്കാത്ത മനുഷ്യ മനസ്സുകളുണ്ടാവാൻ യാതൊരു ന്യായവുമില്ല. കാരണം അവരുടെ ഇപ്പോഴത്തെ പോരാട്ടം തുടങ്ങിയിട്ട് 6 മാസങ്ങൾ പിന്നിട്ടു. ഇതിനകം 40,000-ൽ അധികം ജീവനുകൾ അവിടെ പന്താടപ്പെട്ടു. അവരിൽ മഹാഭൂരിപക്ഷം അല്ലെങ്കിൽ വലിയൊരു ശതമാനം നിഷ്കളങ്കരായ കുട്ടികളാണ്. ഈ യുദ്ധത്തിൻ്റെ കാര്യകാരണങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ. നല്ലൊരു ശതമാനം സ്ത്രീകളാണ്. നല്ലൊരു ശതമാനം വൃദ്ധജനങ്ങളാണ്. പക്ഷേ ഇവരെ ആരെയും അംഗീകരിക്കാതെ, ആർക്കും ഒരു പരിഗണനയും കൽപ്പിക്കാതെയാണ് ജൂതന്മാർ കാഞ്ചി വലിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനകം വിവിധ ലോകരാജ്യങ്ങൾ ഇവിധത്തിലുള്ള കൂട്ട ആക്രമണം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പല രാജ്യങ്ങളും വളരെ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ 1-ൽ അധികം പ്രാവശ്യം ഏകകണ്ഠമായും അല്ലാതെയും ഈ സംഭവത്തെ അല്ലെങ്കിൽ ഈ ദുരന്തത്തെ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ അത് അവസാനിക്കുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതെന്തുകൊണ്ട് അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇത് അവസാനിക്കുമോ, എന്നെങ്കിലും ഇത് അവസാനിക്കുമോ. ഒരു പക്ഷേ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായേക്കാം. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ വന്നാൽ, ശക്തമായ എതിർപ്പുകൾ ഉയർന്നാൽ ഒരു വെടിനിർത്തൽ ഉണ്ടായേക്കാം. പക്ഷേ അതൊക്കെ ഏതാനും കാലത്തേക്ക് മാത്രമായിരിക്കും. ശാശ്വതമായ ഒരു വെടിനിർത്തൽ, ഒരു യുദ്ധത്തിൻ്റെ പര്യവസാനം ഉണ്ടാകുമോ, അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ശരിയാം വിധത്തിൽ ചരിത്ര ബോധത്തോടുകൂടെ ചിന്തിക്കുന്നവർക്ക് പറയാനുള്ളത്, അനുഭവങ്ങളെ ആധാരമാക്കാൻ കഴിയുന്നവർക്ക് പറയാനുള്ളത്, ഈ യുദ്ധം അവസാനിക്കില്ല എന്നാണ്. ഈ യുദ്ധം അങ്ങനെയൊന്നും അവസാനിക്കില്ല എന്നാണ്. അത്രമേൽ കടുപ്പിച്ചു പറയാൻ എന്താണ് ന്യായം എന്നല്ലേ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത്? പറയാം. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ആമുഖം, ചരിത്രപരമായ ഒരു ആമുഖം വേണം. അത് വളരെ പെട്ടെന്ന് പറയാം. ബനു ഇസ്രായേൽ വംശം എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബിയുടെ മക്കൾ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേൽ എന്നത് യാക്കൂബ് നബിയുടെ ഒരു വിളിപ്പേരാണ്. ഹിബ്രു ഭാഷയിൽ അതിന് ദൈവദാസൻ എന്നാണ് അർത്ഥം എന്നൊക്കെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെത്തിയതും അവിടെ അടിമച്ചന്തയിൽ കിടന്ന് വളർന്നതും പിന്നീടൊരു നാൾ അവിടെ രാജാവായതും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള കഥകളിൽപ്പെട്ട കഥയാണ്. അതൊരു ചരിത്രമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രം. ഈജിപ്തിൽ അദ്ദേഹം സർവാധികാരങ്ങളുള്ള രാജാവായി തീർന്നപ്പോൾ അന്നത്തെ രാജാവിനെ അസീസു മിസർ എന്നാണ് വിളിക്കാറുള്ളത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും എല്ലാം അവരുടെ നാടായിരുന്ന കനാനിൽ നിന്ന്, അതായത് ഫലസ്തീനിൽ നിന്ന്, ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവർ അവിടെ താമസമാരംഭിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാമിന് ശേഷം അവരുടെ തലമുറയിൽപ്പെട്ട ഭരണാധികാരികൾ വീണ്ടും വീണ്ടും ഈജിപ്ത് ഭരിച്ചുകൊണ്ടേയിരുന്നു. അതായത് ബനു ഇസ്രായേൽ വംശക്കാരായിരുന്നു ഈജിപ്ത് ഭരിച്ചിരുന്നത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ, 1, 2, 3 തലമുറ കഴിഞ്ഞപ്പോൾ, പിന്നെ ബനു ഇസ്രായേൽക്കാരിൽ നിന്ന് വന്ന രാജാക്കന്മാർ പലരും കൊള്ളരുതാത്തവരായിരുന്നു, നീതി നിഷ്ഠ ഇല്ലാത്തവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നാൾ തദ്ദേശീയരായിരുന്ന കോപ്റ്റിക്കുകൾ എന്ന കിബുത്തികൾ അവർക്കെതിരെ രംഗത്ത് വരികയും അവർ രക്തരൂക്ഷിതമായ ഒരു വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. അധികാരം പിടിച്ചടക്കി
തദ്ദേശീയരായ കോപ്റ്റിക്കുകൾ രാജാക്കന്മാരായി മാറി, അവരുടെ രാജാക്കന്മാരെ ചരിത്രത്തിൽ ഫറോവമാർ എന്നാണ് പറയുന്നത്. അങ്ങനെ അവരുടെ ഭരണം തുടങ്ങുമ്പോൾ അവർക്ക് ഏറ്റവും അധികമായി പ്രതികാരം ചെയ്യാനുണ്ടായിരുന്നത് ഈ ഇസ്രയേൽ വംശത്തോടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നന്നായി അവരെ ആക്രമിക്കുകയും അവരോട് പ്രതികാരം ചെയ്യുകയും ഭാരിച്ച ജോലികളെല്ലാം അവരെ കൊണ്ട് ചെയ്യിക്കുകയും മാത്രമല്ല അവരെ വെറും അടിമകളാക്കുകയും ചെയ്തു. പിന്നെ ഈ ഒരവസ്ഥയിൽ, പതിതമായ ഈ അവസ്ഥയിൽ ബനു ഇസ്രായേൽ വംശം ഏതാണ്ട് 4 തലമുറയോളം ദുരിതത്തിലായി ജീവിച്ചു പോയി എന്നാണ് കണക്ക്. പിന്നെ അവരുടെ പ്രാർത്ഥന, അവരുടെ അവസ്ഥ കണ്ട് കേട്ട് അള്ളാഹു അവരെ മോചിപ്പിക്കാൻ മൂസാ നബിയെ പറഞ്ഞയച്ചു. മൂസാ നബി അലൈഹിസ്സലാം ദീർഘമായ പോരാട്ടങ്ങൾക്കൊടുവിൽ ബനു ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് ചെങ്കടൽ അഥവാ നൈൽ നദി കടത്തി തങ്ങളുടെ സ്വന്തം നാടായ പലസ്തീനിലേക്ക്, അതായത് കനാൻ പ്രദേശത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവർ ആ ജലാശയം കടന്നത്, ആ കടൽ കടന്നത്, അതിൻ്റെയൊക്കെ അത്ഭുതം എല്ലാവർക്കും അറിയുന്നതാണ്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമായിരുന്നു അവിടെ ഉണ്ടായത്. പക്ഷേ കടൽ കടന്ന് അങ്ങേക്കരയിലെത്തിയപ്പോൾ, അതായത് ഏഷ്യൻ കരയിലേക്ക് എത്തിയപ്പോൾ അവരുടെ മട്ടുമാറി. അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കാൻ തുടങ്ങി. പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിനെ അവർ പലപ്പോഴും അനുസരിക്കാൻ കൂട്ടാക്കാതെ വന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് ചെറുതും വലുതുമായ സംഭവങ്ങളുണ്ടായി. ആ സംഭവങ്ങളൊക്കെ തന്നെയും ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിൻ്റെ ഒടുവിൽ ഉണ്ടാകുന്നത്, അതായത് ബനു ഇസ്രയേൽ എന്ന് പറയുന്ന ഇസ്രയേൽ സന്തതികൾ അള്ളാഹുവിനോട് ശക്തമായ ധിക്കാരം കാണിച്ചു. ആ കാണിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ശിക്ഷ എന്നോണം അവരെ ശിക്ഷിക്കുകയാണ്. അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷ, നിങ്ങൾ തീഹ് മരുഭൂമിയിൽ, അതായത് സീന മരുഭൂമിയിൽ ദിക്കറിയാതെ ദിശയറിയാതെ ചുറ്റിക്കറങ്ങുക എന്നതായിരുന്നു. അവർ വൈകുന്നേരം വരെ നടന്നാലും അവർ മരുഭൂമിയുടെ പുറത്തെത്തുമായിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അതിനിടയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാം, ഇവരെല്ലാം ഈ ജനതയെ അദബും മര്യാദയും പഠിപ്പിക്കാൻ ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നൽകി പലതരം ഇടപെടലുകളും നടത്തുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ശാപമേറ്റ ആ ജനതയ്ക്ക് അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യമായി. അപ്പോൾ അവസാനം ആ 40 വർഷത്തിൻ്റെ നീണ്ട കാലയളവിൻ്റെ ഇടയിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം വഫാത്തായി. മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം വഫാത്തായി. പിന്നെ ഏതാണ്ട് 40 വർഷത്തോളം ആയപ്പോൾ അവരുടെ അധികാരിയായി വന്നത് യൂഷാ നബി അലൈഹിസ്സലാം ആയിരുന്നു. യൂഷാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നമുക്ക് തീർച്ചയായും ഈ മരുഭൂമിയിൽ നിന്ന് പുറത്തു കടന്ന് നമ്മുടെ സ്വന്തം മണ്ണിൽ എത്തിച്ചേരണം. ആ മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ വാഗ്ദത്ത ഭൂമിയാണ്. അള്ളാഹു നമുക്ക് വേണ്ടി വാഗ്ദത്തം തന്ന ഭൂമിയാണത്. ആയതുകൊണ്ട് അവൻ നമ്മെ അവിടേക്ക് എത്തിക്കും എന്ന കാര്യം ഉറപ്പാണ്. എല്ലാവരും അതിനു വേണ്ടി തയ്യാറാവുക. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആരാണോ നമ്മെ എതിർക്കാനായി ഉള്ളത് അവരെ പരാജയപ്പെടുത്തി വേണം നമുക്ക് നമ്മുടെ നാട് പിടിച്ചു പറ്റാൻ. അതുകൊണ്ട് എല്ലാവരും അതിന് തയ്യാറാവണം എന്ന് പറഞ്ഞു. വാഗ്ദത്ത ഭൂമിയായിരുന്നു അത്. ജൂത സമൂഹം എപ്പോഴും പറയുന്ന അവരുടെ തുരുപ്പ് ചീട്ടാണ് വാഗ്ദത്ത ഭൂമി എന്നത്. വിശുദ്ധ ഖുർആൻ അത് അംഗീകരിക്കുന്നുണ്ട്. സൂറത്തുൽ മായിദ 5-ാം സൂറത്തുൽ മായിദയിലെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, യാ ഖൗമി ദുഖുലുൽ അർദൽ മുഖദ്ദസത അല്ലത്തീ കതബല്ലാഹു ലക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം അള്ളാഹു വാഗ്ദത്തം ചെയ്ത ഭൂമിയാണ്, അതിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അതിലേക്ക് പോകുന്ന സമയത്ത് അവർ പിന്നെയും ഉടക്ക് വെക്കുകയാണ്. അതായത് അവർ പറഞ്ഞു, അവിടെ ഭീമാകാരന്മാരായ ആൾക്കാരാണുള്ളത്, വലിയ ശക്തന്മാരായ ആൾക്കാരാണുള്ളത്, അതുകൊണ്ട് അവരോട്
പോരടിക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതിന് ഞങ്ങൾക്ക് കഴിവില്ല. ആയതുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഞങ്ങളെ നയിക്കുവാനും ഞങ്ങളുടെ യുദ്ധത്തെ നേതൃത്വം കൊടുക്കുവാനും ഒരാളെ തരാൻ, നിശ്ചയിച്ച് തരാൻ അള്ളാഹുവിനോട് നിങ്ങൾ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞു. ആ ആവശ്യം അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഒരു നേതാവിനെ നൽകി. ആ നേതാവിൻ്റെ പേര് ത്വാലൂത്ത് എന്നായിരുന്നു. ത്വാലൂത്ത് ഒരു സാധാരണക്കാരനായിരുന്നു, അല്ലെങ്കിൽ ഒരു ആട്ടിടയനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വംശം പറഞ്ഞു, ഈ ത്വാലൂത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നിലയും വിലയും ഇല്ലാത്ത മനുഷ്യനാണ്, അയാളെ എങ്ങനെയാണ് ഞങ്ങളുടെ നേതാവായി ഞങ്ങൾക്ക് കാണാൻ കഴിയുക എന്ന് പറഞ്ഞ് അവർ നിരൂപണം ചെയ്യുകയായിരുന്നു. അപ്പോൾ മഹാനായ യൂഷാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ പറഞ്ഞു, അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. അപ്പോൾ അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ നിശ്ചയം ഇതാണ് എന്നതിനെന്താ തെളിവ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു പറഞ്ഞു കൊടുത്തതുപോലെ അത് ബനു ഇസ്രായേൽക്കാർ നിധി പോലെ സൂക്ഷിച്ചിരുന്ന താബൂത്ത് എന്ന് പറയുന്ന ഒരു വിശുദ്ധ പേടകമുണ്ട്, ആ പേടകം ഇറങ്ങി വരലാണ്. അവരെല്ലാവരും അക്ഷമരായി അതിനുവേണ്ടി കാത്തുനിന്നു. പറഞ്ഞതുപോലെ തന്നെ ഒരു പെട്ടി ആകാശ ലോകത്തിൽ നിന്ന് ഇറങ്ങി 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 വന്ന് താലൂത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. അതോടുകൂടെ സംശയം നീങ്ങി. ഇനി അവർ യുദ്ധത്തിലേക്ക് പോവുകയാണ്. ആ യുദ്ധത്തിലേക്ക് അവർ പോകുമ്പോൾ അവർക്കെതിരെയുള്ള സേനയുടെ നായകൻ അധികായനായിരുന്ന ജാലൂത്ത് എന്ന് പറയുന്ന ആളായിരുന്നു. ജാലൂത്തും ജാലൂത്തിൻ്റെ സേനയും താലൂത്തും താലൂത്തിൻ്റെ സേനയും താബൂത്ത് എന്ന വിശുദ്ധ പെട്ടി മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു യുദ്ധത്തിന് തയ്യാറാവുകയാണ്. ഈ പെട്ടി ആരുടെ കയ്യിലാണോ ഉള്ളത്, ആരുടെ മുമ്പിലാണോ ഉള്ളത്, അവർ വിജയിക്കും എന്നത് അള്ളാഹുവിൻ്റെ മുൻ നിശ്ചയമായിരുന്നു. അതുകൊണ്ട് യുദ്ധം തുടങ്ങി അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ താലൂത്തിൻ്റെ സൈനികരിൽ ഒരാളായിരുന്ന ദാവൂദ് എതിർ സേനയുടെ നേതാവായിരുന്ന ജാലൂത്തിനെ വധിച്ചു കളഞ്ഞു. അതോടുകൂടെ യുദ്ധം അവസാനിച്ചു, യുദ്ധം വിജയിക്കുകയും ചെയ്തു. യുദ്ധം വിജയിച്ചു എന്ന് മാത്രമല്ല, ജാലൂത്തിനെ കൊന്ന ആൾ എന്ന നിലക്ക് ദാവൂദ് അവിടുത്തെ രാജാവാവുകയും ചെയ്തു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് പ്രവാചകനായി, രാജാവും പ്രവാചകനുമായ ഒരു വ്യക്തിത്വമായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാം. അപ്പോൾ ഇവിടെ നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹു അവർക്ക് ഒരു ഭൂമി വാഗ്ദത്തം ചെയ്തു എന്നത് ശരിയാണ്. ആ വാഗ്ദത്തം അള്ളാഹു പാലിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഈ യുദ്ധത്തിലൂടെ, ജാലൂത്തുമായുള്ള യുദ്ധത്തിലൂടെ അതിൽ വിജയിച്ചതോടുകൂടെ, തുടർന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം അവരുടെ രാജാവായി തീർന്നതോടുകൂടെ ആ വാഗ്ദാനം പൂർണ്ണമായി കഴിഞ്ഞു. ദാവൂദ് നബി അലൈഹിസ്സലാമിന് ശേഷം പിന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് ഭരണാധികാരിയായി വന്നത്. രണ്ടു പേരുടെയും മൊത്തം ഭരണകാലം ഏതാണ്ട് 80 വർഷമായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഈ 80 വർഷത്തിന് ശേഷം പിന്നീട് പക്ഷേ അവർക്ക് അവരുടെ നാട്ടിൽ അള്ളാഹുവിൻ്റെ വാഗ്ദത്ത ഭൂമിയായ അവരുടെ കനാൻ എന്ന പലസ്തീനിൽ അവർക്ക് അധികാരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താ കാരണം? അതിന് അവരിൽ കൊള്ളാവുന്ന ഭരണാധികാരികൾ ആരും പിന്നീട് വന്നില്ല എന്നതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഏതോ വലിയ ശത്രുക്കൾ അവരുടെ നാട്ടിലേക്ക് ഇരച്ചു കയറുകയും ആ ശത്രുക്കൾ അവരുടെ നാടും അവിടുത്തെ അധികാരവും എല്ലാം പിടിച്ചടക്കുകയും ചെയ്തു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അങ്ങനെ അവർ സ്വന്തം മണ്ണിൽ അനഭിമതരായി മാറി. അതോടൊപ്പം അവർ നാട് വിടാൻ വരെ ബാധ്യസ്ഥരാവുകയും ചെയ്തു. ഈ സമയത്താണ് ഈസാ നബി അലൈഹി ഇസ്ലാം വരുന്നത്. പിന്നീട് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ സ്വീകരിച്ചില്ല. അവർ വേറെ വിഭാഗമായി, ക്രൈസ്തവർ വേറെ വിഭാഗമായി, രണ്ടു പേർക്കും ഇടയിൽ, രണ്ട് വിഭാഗങ്ങൾക്കുമിടയിലും ആദർശപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടായി എന്ന് മാത്രമല്ല, ആദർശപരമായ ശത്രുതയും ഉണ്ടായി. ആയതുകൊണ്ട് തന്നെ ഈസാ നബിയുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ പ്രദേശം ക്രൈസ്തവരുടെ കരങ്ങളിലാണ് എത്തിച്ചേർന്നത്. കൃത്യമായി ചരിത്രം പറയുന്നത് BC 37 മുതൽ 324 വരെ, ക്ഷമിക്കണം, AD 37 മുതൽ 324 വരെയുള്ള 3 നൂറ്റാണ്ടുകൾ
റോമൻ ഭരണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ ജൂതന്മാർക്കെതിരെയുള്ള എതിർപ്പ് ശക്തിപ്പെടുത്തി ക്രൈസ്തവ സമൂഹം. റോമൻ ചക്രവർത്തിയായിരുന്ന ഹിഡ്രിയാസിൻ്റെ കാലത്ത് 400,000 ജൂതന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. ജറൂസലമിലേക്ക് അവർ കടക്കാൻ പാടില്ല എന്ന നിയമം അവർ കൊണ്ടുവന്നു. അവർക്ക് പരസ്യമായി പ്രാർത്ഥിക്കാനോ അവർക്ക് പരസ്യമായി സിനഗോഗുകൾ സ്ഥാപിക്കാനോ പാടില്ല, അവകാശമില്ല എന്നുവരെയുള്ള നിയമങ്ങൾ അവിടെ വന്നു. അതുകൊണ്ട് തന്നെ ജൂതന്മാർ അവരുടെ നാട് വിട്ട് മറ്റ് പല രാജ്യങ്ങളിലേക്കുമായി പോവുകയുണ്ടായി. പിന്നീട് AD 324 മുതൽ 628 വരെ, അപ്പോഴാണ് റോമാ സാമ്രാജ്യം കിഴക്കൻ പടിഞ്ഞാറൻ എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞതും അവർ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ പലസ്തീൻ എന്ന് പറയുന്ന ഈ പ്രദേശം വരികയും ചെയ്തത്. അതോടുകൂടെ അവരും ജൂതന്മാരെ അവിടെ നിന്ന് ആട്ടിവിട്ടു. ജൂദായിസം ജൂതന്മാരുടെ മണ്ണിൽ നിന്ന് എന്നേക്കുമായ നോണം നിഷ്കാസിതമായ കാലമായിരുന്നു അതെല്ലാം. അങ്ങനെ ഒരുപാട് കാലം മേൽവിലാസമില്ലാതെ, അധികാരമില്ലാതെ, അവകാശമില്ലാതെ പല നാടുകളിലും ഉഴന്ന് കുഴഞ്ഞ് നടന്നിരുന്ന, ചുറ്റിത്തിരിഞ്ഞിരുന്ന ജൂതന്മാർക്ക് അവരുടെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യമായി ഒരാശ്വാസം ലഭിച്ചത് ഹിജറ 18-ൽ പലസ്തീൻ വിശുദ്ധ ഖുദുസ് മുസ്ലിങ്ങളുടെ കരകളിൽ വന്നതോടുകൂടിയായിരുന്നു. അന്ന് നഗരത്തിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങാൻ വേണ്ടി നേരിട്ട് ചെന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു താക്കോൽ ഏറ്റുവാങ്ങിയിട്ട് അവിടെ വെച്ച് വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു വിളംബരം നടത്തുകയുണ്ടായി. എന്തെന്നാൽ ഇനി ഈ പ്രദേശത്തിൻ്റെ അധികാരം മുസ്ലിം സേനയുടെ കയ്യിലാണ്, ഒന്ന്. രണ്ടാമത്തേത്, ഇവിടുത്തെ ക്രൈസ്തവർ അവരെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നു, എങ്കിലും അവർ ഇവിടുത്തെ ഒരു ജനവിഭാഗമാണ്. ആ അർത്ഥത്തിൽ അവർക്കിവിടെ ജീവിക്കുവാനും അവർക്ക് അവരുടെ ജീവിത സന്ധാരണം നടത്തുവാനും അവർക്ക് ചർച്ചുകൾ സ്ഥാപിക്കുവാനും അവരുദ്ദേശിക്കുന്ന വിധത്തിലുള്ള വിശ്വാസങ്ങൾ പുലർത്തുവാനും ആചാരങ്ങൾ നടത്തുവാനും അവർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്. ക്രൈസ്തവരെ പോലെ തന്നെ ഒരു ജനവിഭാഗമാണ് ജൂതന്മാർ. ജൂതന്മാർക്കും ഇവിടെ എല്ലാ അവകാശങ്ങളോടുകൂടെയും എല്ലാ അധികാരങ്ങളോടുകൂടെയും താമസിക്കാവുന്നതാണ് എന്ന് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർക്ക് അവരുടെ നാട്ടിൽ സുരക്ഷയും നിർഭയത്വവും കിട്ടിയിരിക്കുന്നത് രണ്ട് പ്രാവശ്യം മാത്രമാണ്. ഒന്ന്, നമ്മളീ പറഞ്ഞ ഈ രംഗത്ത്. ഈ രംഗത്ത് അവർക്കത് നൽകുന്നത് ആരാണ്? അത് ഇസ്ലാമിക സമൂഹമാണ്. എന്നിട്ടും അവർ വേട്ടയാടുന്നത് ഇസ്ലാമിക സമൂഹത്തെയാണ്. അതാണ് ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഏതായിരുന്നാലും മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലൂടെ ഇസ്ലാമിൻ്റെ കരങ്ങളിൽ എത്തിച്ചേർന്നു. അതോടുകൂടെ പിന്നെ ജൂതന്മാർക്കവിടെ വരാമെന്നായി, താമസിക്കാമെന്നായി, ആരാധിക്കാമെന്നായി. അങ്ങനെ AD 638 മുതൽ 450 വർഷത്തോളം ഈ പ്രദേശം ഇസ്ലാമിൻ്റെ കീഴിലായിരുന്നു. ആ കാലത്ത് മുഴുവനും അവർക്കെല്ലാ തരത്തിലുള്ള അവകാശങ്ങളും അധികാരങ്ങളും മുസ്ലിങ്ങൾ നൽകുമായിരുന്നു. 638-ൽ ഉമർ റളിയല്ലാഹു അൻഹു, 661-ൽ അമവികൾ, 750-ൽ അബ്ബാസികൾ, 970-ൽ ഫാത്തിമികൾ. ഫാത്തിമികൾ ഈ വിഷയത്തിൽ ഒരുപാട് മുന്നോട്ട് പോയവരാണ്. അതായത് ഫാത്തിമികളുടെ ഭരണം നിലനിൽക്കുന്ന സമയത്ത് ജൂതന്മാർക്ക് ജൂതന്മാരിൽ നിന്നുള്ള ജൂതനായ ഗവർണർ ഉണ്ടായിരുന്നു. അത്രയും വലിയ രാഷ്ട്രീയ അധികാരം പോലും മുസ്ലിമീങ്ങൾ അവർക്ക് നൽകിയിരുന്നു. പക്ഷേ പിന്നീടുണ്ടായത് കുരിശ് യുദ്ധങ്ങളായിരുന്നു. മുസ്ലിങ്ങൾക്കെതിരെ ക്രൈസ്തവ സമൂഹം ധാർമ്മികമായ യുദ്ധം എന്ന പേരിൽ കുരിശ് യുദ്ധങ്ങൾ ആരംഭിച്ചു. 1099-ലാണ് കുരിശ് യുദ്ധങ്ങൾ ആരംഭിച്ചത്. ഈ കുരിശ് യുദ്ധങ്ങൾക്ക് ശേഷം 1187-ൽ മുസ്ലിമീങ്ങൾ ഈ നഗരം വീണ്ടും പിടിച്ചെടുത്തു. അത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയിലൂടെയായിരുന്നു. അതുവരേക്കും, അതായത് മുസ്ലിമീങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുകയും റോമാ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കത്തോലിക്കരുടെ കയ്യിൽ ഈ പ്രദേശം വരികയും ചെയ്യുന്നതുവരെ വീണ്ടും സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടേണ്ട ഗതി വന്ന ജൂതന്മാർ
അവർ കന്തസ്സോടെ അഭിജാത്യത്തോടുകൂടെ വീണ്ടും തങ്ങളുടെ മണ്ണിൽ വന്ന് നിൽക്കാനുള്ള അവസരം കൊടുത്തത് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ആയിരുന്നു. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലശേഷം വലിയ ഭരണാധികാരികളൊക്കെ പലരും വന്നു എങ്കിലും അതൊന്നും കാര്യക്ഷമമായില്ല. അതിൻ്റെ ഫലമായി വീണ്ടും അധികാരം ക്രൈസ്തവരുടെ കയ്യിൽ തന്നെ വന്നു. അധികാരം ക്രൈസ്തവരുടെ കയ്യിൽ വന്നാൽ ജൂതന്മാർ അവിടെ നിന്ന് പോകേണ്ടി വരും. അങ്ങനെ അവർ നിരന്തരമായി പലായനം ചെയ്യേണ്ടി വന്നു. അവരെത്തിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെയും ഇപ്പോൾ ഒരു രാജ്യത്തെത്തിയാൽ അവർക്ക് നല്ലൊരു ആതിഥ്യം നൽകിയത് പോളണ്ട് മാത്രമായിരുന്നു എന്നാണ് ചരിത്രം. പോളണ്ടിൽ അവർ നല്ല സ്വീകരണം നൽകപ്പെട്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ പോളണ്ട് തന്നെ അവരെ അവിടെ നിന്ന് നാട്ടി വിടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഇംഗ്ലണ്ടിൽ, അമേരിക്കയിൽ 1275 ഇംഗ്ലണ്ടിൽ എഡ്വേർഡ് ഒന്നാമൻ അവരെ ഇറക്കി വിടുകയുണ്ടായി. 1306 മുതൽ 1394 വരെ ഫ്രാൻസിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. 1492 സ്പെയിനിൽ നിന്ന് അവരാട്ടിയൊടുക്കപ്പെട്ടു. ഇങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവർ നിഷ്കാസിതരായി അങ്ങനെ നിന്ന് ഈ പുതിയ നൂറ്റാണ്ടിലേക്ക് അവരെത്തി. അതെത്തുന്നതിന് മുമ്പ് അവർക്കിടയിൽ ഒരു പുതിയ ചിന്ത വരികയാണ്. എന്താണ് ആ ചിന്ത? ഇനി നമുക്ക് സ്വന്തമായ ഒരു രാജ്യം വേണം എന്നതായിരുന്നു ആ ചിന്ത. ആ ചിന്ത കൊണ്ടുവന്ന ആൾക്കാർ, അതായത് ഹിറ്റ്ലറുടെ ജൂതവേട്ട, അതൊക്കെ ലോക പ്രശസ്തമാണ്. അതിനുശേഷം പിന്നീട് ഇങ്ങനെ ഒരു ചിന്ത വന്നു, അവർക്ക് ജൂതന്മാർക്ക് സ്വന്തമായ ഒരു മണ്ണ് വേണം എന്നതായിരുന്നു അത്. അതിനുവേണ്ടി മുന്നോട്ട് വന്ന ആൾ, ആദ്യമായി അത് പ്രഖ്യാപിച്ച ആൾ, അദ്ദേഹം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹമാണ് ഈ ചിന്ത, അതായത് ജൂതന്മാർക്ക് സ്വന്തമായി തന്നെ ഒരു ഭൂമി ഉണ്ടാവണം എന്ന ഒരു ചിന്ത അവർക്കിടയിൽ വരുന്നത്. അങ്ങനെ ആദ്യം അർജൻറ്റീനയിലാണ് അവർക്ക് സ്വന്തമായ ഒരു രാജ്യം സ്ഥാപിക്കാനുള്ള ശ്രമം ഉണ്ടായത്. പക്ഷേ യൂറോപ്പിലെ ഇസ്ലാമിക വിരുദ്ധ ലോബികൾ, അവർ അത് അർജൻറ്റീനയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നുമെല്ലാം തട്ടി മാറ്റി അത് അറബികൾക്ക് എന്നൊരു തലവേദനയായി മാറട്ടെ എന്ന അർത്ഥത്തിൽ അവരെ പലസ്തീനിലേക്ക്, അതാണ് അവരുടെ നാട്, അതാണ് അവരുടെ പിതാക്കന്മാരുടെ നാട് എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അങ്ങോട്ട് പറഞ്ഞയച്ചപ്പോൾ കുറേ കുറേ കൂടെ കൂടെ ജൂതന്മാർ പലസ്തീനിലേക്ക് വരികയും അവിടെ വന്ന് കാലുറപ്പിക്കുകയും ചെയ്തു. അപ്പം അതിനിടയിൽ തന്നെ അവർക്ക് ശരിക്കും 1897 എന്നാണ് പറയുന്നത്, തിയോഡർ ഹെർസൻ എന്ന് പറയുന്ന ഒരു ആസ്ട്രിയൻ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം ആണ് ആദ്യമായി ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ആശയം, ജൂതന്മാർക്ക് സ്വന്തമായി ഒരു ഭൂമി എന്ന് പറഞ്ഞ ഒരു ആശയം കൊണ്ടുവരുന്നത്. അതിനെ തുടർന്ന് അവരിങ്ങനെ വന്നു വന്നു വന്ന് അവിടെയായി. പിന്നെ 1900 വന്നപ്പോൾ അപ്പോഴേക്കും കുറേ അധികം ജൂതന്മാർ പലസ്തീനിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ വരുന്ന ജൂതന്മാരെ തടയാൻ അവിടെ കാര്യമായ ഭരണങ്ങൾ ഉണ്ടായിരുന്നില്ല, ആർക്കും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് വന്നവരൊക്കെ തന്നെയും അവിടെ 10 സെൻറ്റ്, 20 സെൻറ്റ് അല്ലെങ്കിൽ 1 ഏക്കർ, 2 ഏക്കർ എന്ന തോതിൽ ഭൂമി വാങ്ങിക്കൂട്ടി അങ്ങനെ അവിടെ ഇങ്ങനെ തമ്പ് കെട്ടാൻ തുടങ്ങി. ഈ സമയത്തൊക്കെ തന്നെയും ജൂതന്മാർക്ക് സ്വന്തമായ ഒരു രാജ്യം എന്ന ഒരു വികാരം അവർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വികാരത്തോടുകൂടെ അവർ ഭൂമി വളച്ചു കെട്ടാൻ തുടങ്ങി. അപ്പോഴാണ് ബ്രിട്ടൻ്റെ കയ്യിൽ ഈ ഭൂമിയുടെ അവകാശം വരുന്നത്. പിന്നെ ഈ കച്ചവടത്തിനെല്ലാം മാധ്യസ്ഥത വഹിച്ചത്, അഥവാ അറബികളുടെ ഭൂമി എടുത്ത് ജൂതന്മാർക്ക് കൊടുത്തത് ബ്രിട്ടനായിരുന്നു. ലോകത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും വിത്തിട്ട ബ്രിട്ടീഷ് സാമ്രാജ്യമാണ് സത്യത്തിൽ ഈ പ്രശ്നത്തിൻ്റെയും പിന്നിൽ. ബാക്കി 2-ാം ഭാഗത്തിൽ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി.